എവറിവൺ, ഞാൻ ഡോക്ടർ ഡോണ സൂസൻ മാത്യു, സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് മൈക്രോബയോളജിസ്റ്റ് ആൻഡ് ഇൻഫെക്ഷൻ കൺട്രോൾ ഹെഡാണ്. നവംബർ 18 മുതൽ 24 വരെ ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അവയർനെസ് വീക്കായി നമ്മൾ കണക്കാക്കപ്പെടുന്നു. അതായത് ആൻറ്റിബയോട്ടിക് അമിതമായി ഉപയോഗിച്ചാൽ മൂലം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും നമ്മളുടെ ബാക്ടീരിയ തന്നെ നശിപ്പിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഈയിടെയായി നമ്മൾ കൂടുതൽ കാണപ്പെടും. ഇത് ഒരപകടകരമായ ഒരു സാഹചര്യമാണ്. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നോട് ചോദിച്ചു, എനിക്ക് ചെറിയ തൊണ്ടവേദനയും ജലദോഷവും ഉണ്ട്, ഞാൻ അസിത്രോമൈസിൻ എന്ന ആൻറ്റിബയോട്ടിക് കഴിച്ചോട്ടെ എന്ന്. ശരിക്കും ഇത് കഴിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾക്ക് ഒരു ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അതൊരു വൈറൽ ഇൻഫെക്ഷൻ ആവാം, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാം, ഫംഗസ് ആവാം, ഒരു പാരസൈറ്റിക് ഇൻഫെക്ഷൻ ആവാം. സൗത്ത് ഇന്ത്യയിൽ അഥവാ അല്ല കേരളത്തിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുവാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ഇൻഫെക്ഷനും ഒരു വൈറൽ അഥവാ ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവാനാണ് സാധ്യത. ആൻറ്റിബയോട്ടിക് പ്രധാനമായും ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ് ഉപയോഗിക്കുന്നത്. ഒരു ബാക്ടീരിയ എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്, അതായത് ഒരു ഏകകോശ ജീവിയാണ്. ഒരു ഹ്യൂമൻ സെൽ അഥവാ ഒരു ആനിമൽ സെൽ എന്ന് പറയുന്നത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസമാണ്. അപ്പോൾ ഒരു ബാക്ടീരിയൽ അഥവാ ഒരു ഹ്യൂമൻ സെല്ലിൻ്റെ ഘടനകളിൽ തന്നെ നല്ല വ്യത്യാസമുണ്ട്. ഒരു ബാക്ടീരിയൽ സെല്ലിൽ ഒരു പ്രോപ്പർ ന്യൂക്ലിയസ് ഇല്ല, ഒരു ന്യൂക്ലിയർ മെറ്റീരിയൽ മാത്രമേ ഉള്ളൂ. മാത്രമല്ല സെൽ വോൾ, സെൽ മെംബ്രെയിൻ, പലവിധമായ എൻസൈംസ്, പിന്നെ പല സുഷിരങ്ങൾ, പോറസ് ചാനൽസ് എന്ന് പറയും, അതിൽ കൂടി പല വേസ്റ്റും ന്യൂട്രിയൻസും എല്ലാം ബാക്ടീരിയ അകത്തോട്ട് എടുക്കുകയും പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഈ ആൻറ്റിബയോട്ടിക് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അത് പല മെക്കാനിസം വഴിയാണ് ബാക്ടീരിയക്കെതിരായിട്ട് പ്രവർത്തിക്കുക. അതായത് സെൽ വോൾ ഇൻഹിബിഷൻ, പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിഷൻ, എൻസൈംസ് ഇൻഹിബിഷൻ, പിന്നെ ജനറ്റിക് മെക്കാനിസം വഴിയല്ല. ആൻറ്റിബയോട്ടിക് നമ്മൾക്ക് പല വിഭാഗത്തിൽ, പല ടൈപ്പിൽ, പല ഡോസുകളിൽ അവൈലബിളാണ്. ഇത് പല തരത്തിലുള്ള ബാക്ടീരിയക്കാണ് ഉപയോഗിക്കുക. ഓരോ ബാക്ടീരിയയുടെയും ഘടനയ്ക്കനുസരിച്ചാണ് ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാൻ പറ്റുന്നത്. പല മെക്കാനിസം വഴിയാണ് ആൻറ്റിബയോട്ടിക് യൂസ് വരുന്നത്. അതായത് സെൽ വോൾ ഇൻഹിബിഷൻ, പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിഷൻ, എൻസൈംസ് ഇൻഹിബിഷൻ, ജനറ്റിക് മെക്കാനിസം വഴി. ഈ ആൻറ്റിബയോട്ടിക് ബാക്ടീരിയക്കെതിരെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ബാക്ടീരിയയ്ക്ക് ചാവാൻ ഇഷ്ടമല്ലാത്തതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗത്തിനെതിരായിട്ട് ഈ ബാക്ടീരിയ പ്രവർത്തിക്കും. അത് പല ജനറ്റിക് മെക്കാനിസം വഴി പുതിയ രീതിയിലുള്ള ബാക്ടീരിയകളെ നിർമ്മിച്ചെടുക്കും. അപ്പോൾ ഒരു വ്യക്തി നേരത്തെ തന്നെ ഒരു ആവശ്യമില്ലാതെ ഒരു ആൻറ്റിബയോട്ടിക് കഴിച്ചുവെങ്കിൽ പിന്നീട് അദ്ദേഹത്തിന് ഒരു സീരിയസ് ആയിട്ടൊരു ഇൻഫെക്ഷൻ വരികയാണ്, അതായത് ഒരു ന്യൂമോണിയ സീരിയസ് ആയിട്ട് വരികയാണ്, അതേ ആൻറ്റിബയോട്ടിക് അദ്ദേഹം ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം വന്നു, പക്ഷേങ്കിൽ ആ ആൻറ്റിബയോട്ടിക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കാതിരിക്കാവുന്ന ഒരു സാഹചര്യം കൂടെ എത്തിയിരിക്കുന്നു. ഇത് ഏറ്റവും ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ്. ഇത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും സ്വന്തം ഇഷ്ടത്താൽ ആൻറ്റിബയോട്ടിക് എടുക്കുകയോ കടയിൽ പോയി വാങ്ങുകയോ ചെയ്യരുത്. എപ്പോഴും ഒരു ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടെ, ഒരു അഡ്വൈസോട് കൂടെ മാത്രമേ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കാവൂ. സോ എഡ്യൂക്കേറ്റ് അവേഴ്സെൽസ്, അഡ്വക്കേറ്റ് ആൻഡ് ആക്ട് നൗ. സ്റ്റോപ്പ് ആൻറ്റിബയോട്ടിക് മിസ്യൂസ്. താങ്ക് യു.